വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സൈഡിൽ കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള ഓട്സ് എഗ് ഓംലെറ്റ് ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഓട്സിൽ ബീറ്റ ഗ്ലൂക്കോൺ സോളുബിൾ ഫൈബേഴ്സ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു, ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു, വെയിറ്റ് ലോസിന് നല്ലതാണ്, ഹാർട്ടിന് നല്ലതാണ്. പ്രോട്ടീൻസും ഫൈബേഴ്സും വൈറ്റമിൻസും മിനറൽസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഡയബറ്റിക് പേഷ്യൻസിനും ഒബിയസിറ്റി ഉള്ളവർക്കും ഒക്കെ കഴിക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. ഓട്സ് എഗ് ഓംലെറ്റ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓട്സ് ഹാഫ് കപ്പ്. ഞാനിവിടെ നോർമൽ ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഓട്സ് ഒരു പാനിലോട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി അത് മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ല ഫൈൻ പൗഡർ പോലെ ഒന്ന് അടിച്ചെടുക്കണം. അങ്ങനെ അടിച്ചെടുത്ത പൗഡറാണ് ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത്. തക്കാളി ഒരെണ്ണം. തക്കാളിയുടെ സ്കിന്നും സീഡും കളഞ്ഞിട്ട് അരിഞ്ഞിട്ടുള്ളതാണിത്. ക്യാരറ്റ് ഒരെണ്ണം. ഞാനിവിടെ ചെറിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റ് ഒന്ന് സ്കിൻ കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തു വെച്ചിട്ടുള്ളതാണിത്. ക്യാപ്സിക്കം ആവശ്യത്തിന്. ഞാനിവിടെ രണ്ട് കളർ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. കറിവേപ്പില, മല്ലിയില, പൊതിനയില ആവശ്യത്തിന്. മുട്ട രണ്ടെണ്ണം. ഉപ്പ് ആവശ്യത്തിന്. പച്ചമുളക് രണ്ടെണ്ണം. ഇഞ്ചി ആവശ്യത്തിന്. ഞാനിവിടെ വളരെ ചെറിയൊരു പീസ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളൂ. ഒരു ബൗളിലോട്ട് ആദ്യം മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിനുശേഷം എടുത്തു വച്ച ഓരോ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുക്കുക. കറിവേപ്പില, മല്ലിയില, പൊതിനയില, ക്യാരറ്റ്, തക്കാളി, ചില്ലി, ഇഞ്ചി, ഉപ്പ്, ഓട്സ് എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം കൂടെ ഇട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഒരു പാൻ എടുക്കുക. പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അതിലോട്ട് ബീറ്റ് ചെയ്ത് വെച്ചത് ഒഴിച്ചു കൊടുക്കുക. എഗ്ഗ് ഒരു സൈഡൊന്ന് ആയി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. രണ്ട് സൈഡും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പ്രോട്ടീൻ റിച്ച് എഗ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.